ഹായ്, ഇത് പെരിന്തൽമണ്ണയെന്നാണ്. എസ് എഫ് ടൂൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് MS 250 അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് MS 250 മെഷീന്. ഇത് 45 CC ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗൈഡ് ബാറ് 18 ഇഞ്ചും 20 ഇഞ്ചിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ 18 ഇഞ്ച് ഗൈഡ് ബാറും ചെയിനുമാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. MS 250 വേറെ ചൈനീസ് ബ്രാൻഡ് ഏതുമാവട്ടെ, ഏത് ബ്രാൻഡ് ചൈനീസ് മരം മുറിക്കുന്ന മെഷീനായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചൈന മെഷീൻ, ചൈനയുടെ ഏതെങ്കിലും ചെയിൻസോ നമുക്ക് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു 5 ലിറ്റർ പെട്രോൾ വേണമെങ്കിൽ, ഈ മെഷീന് 2.5 ലിറ്റർ പെട്രോളേ ആ സ്ഥാനത്ത് നമുക്ക് ചിലവാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചൈന മെഷീന് രാവിലെ ഒരു സ്റ്റാർട്ടായതിന് ശേഷം ഒരു 3 ടാങ്ക് പെട്രോളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവും, നല്ല രീതിയിൽ ചൂടാവും. അത് ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പവർ കുറയും. പവർ കുറയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ആക്സലറേഷൻ കൂടുതൽ കൊടുക്കും. ആ ആക്സലറേഷൻ കൂടുതൽ കൊടുക്കുന്നതോടുകൂടി പെട്രോളിൻ്റെ ചിലവ് വീണ്ടും കൂടുകയാണ്. നേരെ മറിച്ച് ഈ മെഷീന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വർക്ക് ചെയ്താലും ഒരേ പവറിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ മരം മുറിച്ച് തള്ളാനും നമുക്ക് നല്ല രീതിയിൽ പറ്റും. അതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെ ചിലവ് വളരെയധികം കുറവാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 മാസത്തെ വേസ്റ്റായി പോകുന്ന പെട്രോളിൻ്റെ പൈസ മതി ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങാൻ. നിലവിൽ ഈ മെഷീന് MS 250 എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാവുന്നതായിരിക്കും. ഈ മെഷീൻ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവരങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ എഴുതി അറിയിക്കുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ. താങ്ക് യു.